വെറുതെ വിടുകയായിരുന്നു. നമ്മൾ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ കൊടുത്തു പറയുന്നത് ഇതിനൊന്നും ഒരു തെളിവില്ല. നമ്മളെന്ത് തെളിവില്ല, നമുക്ക് തെളിവ് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല ഇതിന്. ഹലോ, കേൾക്കുന്നില്ല? കേൾക്കാം കേൾക്കാം. ഹലോ കേൾക്കാം, പറഞ്ഞോ. തെളിവ് വേണം. ആ തെളിവ് വേണമെന്നാ പറയുന്നു, തെളിവ് വേണമെന്നാ പറയുന്നു. നമുക്ക് ഇതിന് തെളിവുണ്ടായി കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോ ഹലോ ഹലോ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം, പറഞ്ഞോളൂ. ആ ആ ഇതിന് തെളിവ് വേണമെന്നാ അവർ പറയുന്നു. നമ്മൾ എസ് ഐനോട് സംസാരിച്ചപ്പോൾ പറയുന്നു നിങ്ങൾ തെളിവ് വേണോ, നമുക്കിപ്പോൾ ഇതിന് പോക്സോ കേസ് എടുക്കാം, ലഹരിക്കെതിരെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ലഹരി കേസ് എടുക്കുന്ന നമുക്ക് ഇതിന് തെളിവ് വേണം. കുട്ടി എല്ലാം പറഞ്ഞു, അവൻ്റെ കൈ മുറിച്ചിട്ടുണ്ട്, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പുറത്ത് പറഞ്ഞാൽ. ഓള് പറയുന്നത് എന്നെ പോലെ എന്നെ കുട്ടികൾ ഇതിൽ പെടാൻ പാടില്ല, കുട്ടിക്കൊരു ബോധമുണ്ട് ഇതിനെ പറ്റി. ഇപ്പോൾ പിന്നെ എസ് പി സിൻ്റെ ക്ലാസ്സെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ലഹരിക്കെതിരെ അതിൻ്റെ തലേന്ന് രണ്ട് ദിവസം മുമ്പ്. അപ്പോൾ കുട്ടി പറഞ്ഞു എൻ്റെ എല്ലാം എന്നെ പോലെ കുറേ കുട്ടികൾ ഇതിൽ ഇതിലുണ്ട്, നമുക്കിതിൽ വേറെ ഇതിന് രക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത ഉൾക്കുണ്ട്. പിന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഭീഷണിയുണ്ട്, എന്നിട്ട് എന്തെങ്കിലും പുറത്ത് പറഞ്ഞാൽ എന്നെ കൊന്നു കളയും, അവർ പേടി കുട്ടിക്കുണ്ട്. പിന്നെ സ്റ്റേഷനിൽ പോയ ടൈം രണ്ടുപേരും അപരിചിതമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അവർ നമ്മളെ സഹായിക്കാമെന്നുള്ള രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞു കുറച്ച് സമയം നമ്മൾ ഒന്നിച്ച് സംസാരിച്ചോട്ടാന്ന് ചോദിച്ചിട്ട് ഏതോ രണ്ട് ഏതോ സംഘടനയുടെ രണ്ടു പേരാണ്. ഹലോ, അതായത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ രണ്ടുപേർ അവിടെ എത്തി നിങ്ങളെ സഹായിക്കാൻ എന്ന് പറഞ്ഞാണ് എത്തിയത്? അവരൊരു സംഘടനയുടെ ആളുകളായിരുന്നു? ഏത് സംഘടനയുടെ ആളുകളായിരുന്നു? ഏതോ ഡിവൈഫൈ എന്നിട്ട് പറഞ്ഞതിനോട് എനിക്കറിയില്ല, ആരാണെന്ന് അറിയില്ല, ഏത് സംഘടനയാണെന്ന് അറിയില്ല. ചോദിച്ചപ്പോ ഡിവൈഫൈക്കാരാണെന്നാണ് പറഞ്ഞത്. ആരാണ് ഇവനി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞു വന്നതാണ്. പക്ഷേ കുട്ടി എന്നോട് പറഞ്ഞു, അവർ എന്നോട് പറഞ്ഞത് വെച്ചാൽ നീ പുറത്തൊന്നും പറയണ്ട, വെറും വലിയ ടീമാണ്, അവർ ചിലപ്പോൾ കൊന്നു കളിയും, മോളെ എന്നാണ്ട് ആരോട് പറയണ്ടെന്നൊക്കെ പറഞ്ഞത്. ഒരേ ടൈം ഉണ്ടായിരുന്നു പോലീസുകാർ പറഞ്ഞോ അതോ ഈ വന്നവർ പറഞ്ഞോ? പോലീസുകാരാണോ കുഞ്ഞിനോട് ഇത് പുറത്ത് പറയുന്നത് അതോ വന്നവരാണോ? പോലീസുകാർ പറഞ്ഞു ലഹരിക്കെതിരെ നമുക്ക് പോലീസുകാർ പറഞ്ഞു ലഹരിക്കെതിരെ നമുക്ക് കേസെടുക്കാൻ തെളിവില്ല. കുട്ടീൻ്റെ കയ്യിൽ വരച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ട് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നമുക്ക് ഇതിന് ലഹരിക്കെതിരെ ഒരു തെളിവില്ല എന്ന് പറയുന്നു. പോക്സോക്കെതിരെ കേസെടുക്കാം, അതുമല്ല പോക്സോക്കെതിരെ കേസെടുത്തിട്ട് ആ പ്രതിയെ വൈകുന്നേരം തന്നെ വിട്ടേക്കുമായിരുന്നു. പോക്സോ കേസ് എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് വിടേണ്ട ഒരു ഇതല്ലല്ലോ. അല്ല, ഇത് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുക്കാവുന്ന വകുപ്പുകളൊന്നും അല്ല FIR കാണുന്നത്. ആ അതെ, അപ്പൊ ഇതിന് ഭയങ്കരമായിട്ട് ബന്ധങ്ങളുണ്ടെന്ന് നമുക്ക് സംശയമുണ്ട്. കുട്ടിയെ ഒന്നാമത് കുഞ്ഞു പറയുന്ന വിശ്വാസം എടുക്കുന്നില്ല, രണ്ടാമത് ലഹരിക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നു, മൂന്നാമത് പോക്സോ വകുപ്പുകൾ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്ന മട്ടിൽ കേസെടുക്കാം എന്ന് പറയുന്നു, എന്നിട്ട് കേസെടുത്തിട്ട് അയാളെ വിട്ടയക്കുന്നു. ഈ പോലീസ് സ്റ്റേഷൻ നിൽക്കുമ്പോഴാണോ ഈ സഹായിക്കാനെന്ന് പറഞ്ഞ് വന്ന ഇവർ കുഞ്ഞിനോട് സംസാരിക്കുന്നത്? അതെ അതെ, അത് എന്നോട് ആ കുട്ടിയോട് ചോദിച്ചു എന്നോട് അവരെന്താ പറഞ്ഞത് വെച്ചാൽ പറഞ്ഞു എന്നെ ഭീഷണി എന്നോട് ഇങ്ങനെ നല്ലയിൽ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു വെറുതെ കേസാക്കണ്ട മോളെ, അവരോട് പേരൊന്നും പറയണ്ട, അവർ ഇന്ന എന്തെങ്കിലും ചെയ്യൂലേ, അങ്ങനെയല്ല പറഞ്ഞെന്ന് പറഞ്ഞു. അല്ല മോളുണ്ടല്ലോ, മോളെ എന്താണോ വന്നവര് പറഞ്ഞത്? മോൾക്ക് കൊടുക്കാം. വന്നവര് പറഞ്ഞെന്താ? ഹലോ, വന്നവരെ പോലീസ് സ്റ്റേഷനിൽ വന്ന രണ്ടുപേര് പോലീസ് സ്റ്റേഷനിൽ വന്നിപ്പോ പറഞ്ഞല്ലോ, അവരെന്താ മോളോട് പറഞ്ഞേ? ഒരാള് പറഞ്ഞ് ഇതിന് പുറത്തൊന്നും പറയാൻ നിക്കണ്ടെന്ന്, മറ്റാള് പറഞ്ഞ് ഇത് പുറത്ത് പറഞ്ഞ എനിക്ക് ഇത് അതുകൊണ്ട് ആരോട് പറയാൻ നിക്കണ്ടെന്നല്ലോ. ഇവര് ഒരു സാധനം തന്നയക്കുമ്പോൾ അത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ ഒരു കുപ്പിയിൽ നിന്ന് എന്തോ ഒഴിക്കുമെന്ന് പറഞ്ഞല്ലോ, എന്താണ് ആസിഡ് വല്ലതാണോ? ആ അതുപോലത്തെ ഒരു കുപ്പിയാ. ഇത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ കയ്യിൽ ഈ ആസിഡ് ഒഴിക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ?
മുഖത്തൊഴിക്കുമെന്നാണ് അവര് പറഞ്ഞ സ്ഥലത്ത് അവര് തരുന്ന സാധനങ്ങൾ കൊണ്ടു കൊടുത്തില്ലെങ്കിൽ മുഖത്ത് ആസിഡ് ഒഴിക്കും എന്നിട്ടാണ് കുപ്പി കാണിക്കുന്നത് അല്ലേ എത്ര ശക്തരാണ് ഇത്തരം ആളുകൾ എത്ര ലഘുവായി ഇവരുടെ കുറ്റങ്ങൾ നമ്മുടെ പോലീസ് കാണുന്നു എത്ര ആയാസരഹിതമായി അവർ സ്റ്റേഷനുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു